നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ നമ്മുടെ നാവിലൂടെ പുറത്തോട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മുടെ നാവിലൂടെയാണ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മളെ ഈ നമുക്ക് ഈ നാവിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മുടെ ഈ മനസ്സിലെ വിഷമത്തെ ഒന്ന് ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കുത്തിമുറിവേൽപ്പിക്കുന്ന പോലെ ചില സംസാരങ്ങളുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫോൾട്ട് തുറന്നു കാട്ടുകയോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ബിലിറ്റിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് ഞാൻ എനിക്ക് വേണ്ടി നിലനിൽക്കണം, എനിക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞ് ചിലപ്പം നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയാതെ സംസാരിച്ചു പോകുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചില കുറ്റങ്ങൾ പറഞ്ഞു പോവുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ പെട്ടെന്ന് വിഷമിക്കും, അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ, അത് പറയണ്ടായിരുന്നല്ലോ എന്നുള്ള ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം നമ്മളൊന്ന് ഒന്ന് 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 പ്രാക്ടീസ് ചെയ്യുവാൻ സാധിക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കുക. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 54:17 വാക്യത്തിൽ പറയുന്നുണ്ട്, നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല, നിനക്കെതിരെ വെറുതെ പ്രസ്താവിക്കുന്ന നാവുകളെ നീ ഖണ്ഡിക്കും. ഇത് കർത്താവിൻ്റെ ദാസരുടെ പൈതൃകമാണ്, അവിടുത്തെ നീതി നടത്തലാണെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. കർത്താവാണ് നമുക്ക് നീതി നടത്തി തരുന്നത്. അതായത് ഒരു വ്യക്തി നമ്മളെക്കുറിച്ച് മോശമായിട്ട് നമ്മുടെ മുഖത്ത് നോക്കിയോ മറ്റുള്ളവരോടോ പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്താ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞു, നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല, നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന നാവുകളെ നീ ഖണ്ഡിക്കും. അത് സ്പിരിച്വലി ബ്രേക്ക് ചെയ്യുന്ന കാര്യമാണ് കർത്താവ് അവിടെ പറയുന്നത്. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ നീതി നടത്തലാണത്. അതായത് നമുക്കെതിരെ ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ, നമുക്കെതിരെ മോശമായൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, അവിടെ അവരെ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ നാവിനെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഈ സാഹചര്യത്തെ ഞാൻ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു 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 നമുക്കെതിരെ ഉണ്ടാകുന്ന, നമുക്കെതിരെ കടന്നു വരുന്ന ഒരായുധം, ഇതിനെ ഒരു ആയുധമായിട്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തെ കർത്താവിൻ്റെ കൂടെ നിന്ന് നീ കർത്താവിൻ്റെ കൃപയാൽ ഓവർകം ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കർത്താവ് നമ്മളോട് പറയുന്നൊരു കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൻ്റെ 12:2 2 Cor 12 പറയുന്നുണ്ട്, നിനക്കെൻ്റെ കൃപ മതി. ഇങ്ങനെയുള്ള സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫ്ലഷ് പറയും, എക്സ്പ്രസ് ചെയ്യുക, രണ്ടെണ്ണം പറ. ആ സമയത്ത് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ നമ്മൾ ഓവർകം ചെയ്യുമ്പോൾ, ഈ ഒരു സാഹചര്യത്തെ നമ്മൾ ചിലപ്പം ചില സമയത്ത് നമ്മൾ വീണു പോകുമ്പോഴും ഈശോ പറയുന്നു, നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. അപ്പോഴേ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ ഞങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാ കൂടുതൽ സംസാരിക്കുന്നതിൽ നിന്ന് വിലക്കും. നമ്മളെ എപ്പോഴും റിസ്ട്രെയിൻ ചെയ്ത് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തുവാൻ തുടങ്ങും. അപ്പോൾ ദ മോമെൻറ്റ് വെൻ വി റിയലൈസ് ദിസ് വി വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് പോസിറ്റീവ് തിങ്സ്. അപ്പോൾ നമ്മളൊരാൾ വേദനിപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ വേറെ കാര്യങ്ങൾ സംസാരിപ്പിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയിപ്പിച്ച് നമ്മളെ ആ കാര്യത്തിൽ നിന്ന് റൂട്ട് മാറ്റിക്കൊണ്ടുപോകും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് കാണത്തില്ലായിരിക്കും, ഇങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ, പക്ഷേ കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ നിൽക്കും, കർത്താവ് നമ്മളെ വഴി നടത്തും. ഈശോ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.